हेलो फ्रेंड्स डेक टेक മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ വീഡിയോ എന്താ നമ്മുടെ ജിയോന്റെ നെറ്റ് ജിയോന്റെ നെറ്റ് എങ്ങനെ സ്പീഡ് കൂട്ടാനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ജിയോന്റെ എപിൻ സെറ്റിംഗ്സ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സെറ്റിംഗ്സ് നെറ്റ്‌വർക്ക് ആൻഡ് ഇന്റർനെറ്റ് മൊബൈൽ നെറ്റ്‌വർക്ക് പിന്നെ ദാ Access point names. अब हम लोगों ने oh sorry उन्हें back कर दिया था इसका इन हमको दाव डरे plus button करना बेटू अलग ही हमके add ने करना बेटू शेर दो उन्हें अब हम लोग क्लिक किया तो गई नाले हमके name ने करना बेटू name में हम लोग maximum speed दाव screen ले कोड का maximum speed 5x में type किया maximum speed 5x इलातने gap बन रहा है 5x मात्रा है कि APN ने दाव അതിനെ നമ്മൾ സ്പീഡസ്റ്റ് ഇന്റർനെറ്റ് എന്ന് വിളിക്കുക. സ്പീഡസ്റ്റ് ഇന്റർനെറ്റ് സ്പീഡസ്റ്റ് കഴിഞ്ഞിട്ട് വേണം ഇന്റർനെറ്റ് എന്ന് വിളിക്കാൻ. പിന്നെ നമുക്ക് ദാ അവിടെ പ്രോക്സി എന്ന് കാണാൻ പറ്റും. അതിന് നമ്മൾ ഡബ്ല്യൂ 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 എന്ന് സ്മോൾ ലെറ്ററിൽ എഴുതുക. പിന്നെ പോർട്ട് അതിൽ നമ്മൾ സ്മോൾ ലെറ്ററിൽ തന്നെ MMS എന്ന് വിളിക്കുക. MMS അത് എല്ലാതും സ്മോൾ ലെറ്ററാണ്. പിന്നെ ദാ നമുക്ക് ഇവിടെ യൂസർ നെയിം എന്ന് കാണാൻ പറ്റും. അതിൽ നമ്മൾ ബെറ്റ ടേസ്റ്റിംഗ് 5G എന്ന് വിളിക്കുക. ബെറ്റ ടേസ്റ്റിംഗ് 5G ബെറ്റ ടേസ്റ്റിംഗ് 5G ജി മാത്രം ക്യാപിറ്റൽ ബാക്കിയൊക്കെ സ്മോൾ ലെറ്റർ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം പാസ്വേഡ്. അതിൽ നമ്മൾ ഫാസ്റ്റ് നെറ്റ്വർക്ക് എന്ന് അടിക്കുക. സോറി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് തെറ്റായി പോയി. ഫാസ്റ്റ് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് എന്ന് ഇട്ടോ. ഫാസ്റ്റ് നെറ്റ്വർക്ക് ഓക്കെ കൊടുക്കുക. ചെറിയൊരു ഗ്യാപ്പ് വരട്ടെ ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഇനി നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സെർവർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് MMSC എന്ന് കാണാൻ പറ്റും. അതിന് നമ്മള് ജസ്റ്റ് ഒന്ന് ബാക്ക് എടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഇത്ര അധികം വേണ്ട. നമുക്ക് ഡിഫോൾട്ട് SUPL ഇത് രണ്ടും മാത്രം മതി. നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെയറർ എന്ന് കാണാൻ പറ്റും. അതിൽ നമ്മൾ അൺസ്പെസിഫൈഡ് കളഞ്ഞിട്ട് LTE GPRS അതിൻ്റെ ഉള്ളിലുള്ള എല്ലാതും നമ്മൾ സെലക്ട് ചെയ്യാം. അതും കൂടി സെലക്ട് ചെയ്യാം. ടോട്ടൽ ഇതാ ഞാൻ കാണിച്ചു തരാം. 1 2 3 4 5 6 7 8 എട്ടെണ്ണാണ് നമുക്ക് വേണ്ടത്. എട്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് സേവ് ചെയ്യാം. ആ നെറ്റ് നല്ല APN നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിൽ അത് വന്ന് കിടക്കുന്നുണ്ടാവും. ആ ഇനി നമ്മൾ ആ നെറ്റ് അതിലേക്ക് കണക്ട് ചെയ്യാം. അതായത് നമ്മുടെ നെറ്റ് APNും കൂടി കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിച്ച് ശരിയാണോ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. നമ്മളതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നമ്മളിതാ നമ്മുടെ നെറ്റ് അതിലേക്ക് കണക്റ്റ് ആയോണ്ടിരിക്കുകയാണ്. APNലേക്ക് കണക്റ്റ് ആയോണ്ടിരിക്കുകയാണ്. ദാ ഇപ്പം ദാ ഞാൻ സ്പീഡ് ടെസ്റ്റും കൂടി കാണിച്ചു തന്നിട്ടോ. അത് സ്പീഡ് ടെസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് സ്പീഡ് ടെസ്റ്റ് ആപ്പ് കയറ്റിയിട്ടുണ്ട്. അതിലിതാ കണക്ട് ചെയ്ത് നോക്കാൻ പോകുന്നു. ഗോ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ദാ നമ്മുടെ സ്പീഡ് നല്ല അടിപൊളി സ്പീഡാണ് കേട്ടോ. നല്ല സ്പീഡാണ്. അതായത് നമ്മുടെ മാക്സിമം സ്പീഡ് 5x എന്ന് പറഞ്ഞാൽ അടിപൊളി സ്പീഡിലാണ് വർക്ക് ചെയ്യണത്. നമ്മൾക്കൊരു വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഇടുക. അപ്പോൾ ബൈ.